വിടരാൻ വമ്പുന്ന പൂമുട്ടുകളും മഴത്തുള്ളികളിങ്ങനെ തട്ടി തലോടി ഉണർത്തുന്ന ഒരു പകലിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നമ്മൾ എണീച്ച് വരുന്ന സമയത്ത് ഇതുപോലെ മഴത്തുള്ളികളിങ്ങനെ പറ്റിക്കിടന്ന് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും ഇലകളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു നല്ല ഫീലിംഗ് ആണല്ലേ. ഇന്ന് മഴ ആസ്വദിച്ച് നടന്നപ്പോഴാണ് നമ്മളെ ചാമ്പയൊക്കെ നന്നായി പഴുത്ത് നിൽക്കുന്നത് കണ്ടത് കേട്ടോ. നല്ല റെഡ് കളറായിട്ടുണ്ട്. അപ്പോൾ സെയിനിത് പറിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ സെയിനിനോട് എന്നാൽ പറിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് ഒരു പാത്രമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മഴ നനഞ്ഞതുകൊണ്ട് ഒന്നുകൂടെ കഴുകണം, ചെളിയൊക്കെ തെറച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ താഴെ കിടക്കാണ്. ഇങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സുകൾ കായ്ച്ച് നിൽക്കുമ്പോൾ കുട്ടികൾക്ക് അത് അറക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം ഞാനത് വെയിറ്റ് ചെയ്ത് വെച്ചൊക്കെയായിരുന്നു കേട്ടോ. ഞാൻ ചാമ്പ കിട്ടിയാലപ്പോൾ അത് ഉപ്പിലിട്ട് വെക്കലാണ്. കാരണം നല്ല പച്ചമുളകും ഉപ്പൊക്കെ കീറിയിട്ടിട്ട് വെച്ച് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് നല്ല പോലെ പിടിക്കും. അങ്ങനെയാണ് ചാമ്പ കഴിക്കാറുള്ളത്. പക്ഷെ മക്കൾക്ക് അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് അവർക്കിഷ്ടം. അപ്പോൾ പഴുത്ത ചാമ്പൊക്കെ ഏകദേശം അവന് പറിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചാമ്പൊക്കെ പറിച്ച് അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ കഴിച്ചു. പിന്നെ ബാക്കി ഞാൻ ഉപ്പിലിട്ടൊക്കെ വെച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഒരുപാട് വർഷമായി. അങ്ങനെ ഞാൻ ഓപ്പോയുടെ ഫോണും അതുപോലെ അതിൻ്റെ മുമ്പ് നമ്മുടെ കയ്യിൽ ഓപ്പോയുടെ മറ്റൊരു ഫോണൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യലും എഡിറ്റ് ചെയ്യലും എല്ലാം ഞാൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രണ്ട് വർഷം മുമ്പ് ഓപ്പോ ഫോൺ വാങ്ങിച്ച സമയത്ത് ഒരു ട്രൈപോഡ് അതിൻ്റെ കൂടെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി. അതുവരെ ഞാനൊരു ട്രൈപോഡ് പോലും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. യൂട്യൂബ് നിന്ന് കിട്ടുന്ന എമൗണ്ട് എൻ്റെ കയ്യിൽ കുറേ പ്രാവശ്യം വന്നാലും ഞാൻ ട്രൈപോഡോ അതുപോലെ മറ്റുള്ള ഫോണോ ഒന്നും വാങ്ങിക്കാൻ തുനിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഒരു 6 വർഷത്തിന് അടുത്ത് ഏകദേശം ആയിട്ടുണ്ടാവും ഓൺലൈൻ സെയിൽ തുടങ്ങിയിട്ട്. എന്നിട്ടും ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ടൊരു ഫോണോ അല്ലെങ്കിൽ ട്രൈപോഡോ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ ഒരു തീരുമാനം എടുത്തു കേട്ടോ. എൻ്റെ ബിസിനസ്സിൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയപ്പോൾ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ഫോണ് ഞാൻ ബിസിനസ്സിന് വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ഇന്നൊരു ഐഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മലപ്പുറത്തുള്ള ഗൾഫ് കളക്ഷൻ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ നമ്മളെത്തിയിട്ടുള്ളത്. ഈ ഷോപ്പ് പ്രീതി ടെക്സ്റ്റൈൽസിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും. ആദ്യം നമ്മൾ iPhone 30 ആയിരുന്നു കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ iPhone 50 Plus ആക്കി മാറ്റി. കുറച്ച് എമൗണ്ട് കൂടുതലാണ് എങ്കിൽ പോലും യൂട്യൂബ് ഉപയോഗിക്കാനും നമുക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള കുറച്ച് വലിപ്പമുള്ളൊരു ഫോണായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ ഒരു ആഗ്രഹം സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സെറ്റ് ഇതാ ഈ മുകളിൽ നിൽക്കുന്ന സെറ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ബ്ലൂ കളറും ബ്ലാക്കും ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മോളെ കയ്യിലൊക്കെ iPhone ഉണ്ടായിട്ട് കുറേ ആയി. പക്ഷേ അവരൊക്കെ എന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു, ഒരു iPhone വാങ്ങാൻ ഇതുവരെ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കെന്തോ ഇതുവരെ അതിനോടൊരു താല്പര്യം ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പോഴും കൂടുതൽ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പുതിയൊരു ഫോണ് വാങ്ങിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ എന്തായാലും നല്ലത് വാങ്ങിക്കാം എന്നുള്ള ഒരിതിൽ നമ്മളെ വീഡിയോസൊക്കെ ഇനി നല്ല ക്ലാരിറ്റിയോടുകൂടെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ iPhone 50 Plus ഞാനും സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ എടുത്ത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ iPhone ഒക്കെ സ്വന്തമാക്കി വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് iPhone ലൂടെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി iPhone ലെ വീഡിയോ എടുത്ത് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഒരു കമൻറ്റൊക്കെ എഴുതിയിട്ടിട്ട് പോകണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.